ആമുഖമായി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:37. വിശുദ്ധ യോഹന്നാൻ 8:37. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:37. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഓശാന മലയാള പരിഭാഷയിൽ ഈ വാക്യം കൊടുത്തിരിക്കുന്നത് എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വസിക്കായികയാൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇത് 31 മുതലുള്ള ഭാഗം വായിച്ചെങ്കിലേ പൂർണ്ണമാകുകയുള്ളൂ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞതാ, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പോൾ ക്രിസ്തു ശിഷ്യനാകുവാനുള്ള ഏറ്റവും അനിവാര്യമായ യോഗ്യത എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങള് അബ്രഹാമിന്റെ സന്തതികളൊക്കെയാ, അത് ശരിയായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ അവകാശങ്ങൾ ഉന്നയിക്കുവാൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടേതായ പാരമ്പര്യങ്ങളും പൈതൃകങ്ങളും ഉൾഘോഷിക്കുവാൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ലോകത്തിന്റെ മുമ്പിൽ മാന്യത കിട്ടത്തക്കവണ്ണം പലതും പറയാൻ ഉണ്ടായിരിക്കും. എനിക്കത് വിഷയമല്ല, ക്രിസ്തു പറയുന്നു എന്റെ വചനം നിങ്ങളിൽ വസിക്കായക കൊണ്ട് എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. എന്താ വചനത്തിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വിശുദ്ധ യോഹന്നാൻ തന്റെ സുവിശേഷം ആരംഭിക്കുന്നു 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനത്തിന് ഇടം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വ്യക്തി ജീവിതത്തിൽ ഇടമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:14 പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് വചനം ജഡമായത് ക്രിസ്തുവ. വചനത്തിന് ഇടമില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് ഉള്ളിൽ ഇടമില്ല. ക്രിസ്തുവിന് ഇടം ഇല്ലായിക ക്രിസ്തുവിനെ കൊല്ലുന്നതിന് സമാനമാണ്. ഇത് നമ്മുടെ കർത്താവ് നേരിട്ട് കൽപ്പിച്ച് അരളി ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായിക കൊണ്ട് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതിനൊരു നിർവചനം കൊടുക്കാം. ഒരു ഇടം തേടലും ഒരു ഇടം നിഷേധിക്കലുമായിരുന്നു ക്രിസ്തുമസ്. ദൈവത്തിന്റെ മനുഷ്യാവതാരം, ദൈവം നമ്മോടുകൂടി മനുഷ്യനോടുകൂടി ഈ കർമ്മത്തിന് അത് സാക്ഷാത്കരിക്കാൻ ആഗ്രഹിച്ചു. പൂർണ്ണ ഗർഭിണിയായ മറിയമിനെ കൊണ്ട് പേർവഴി ചാർത്താൻ പോയി, അവർക്ക് ഇടം ഇല്ലായിരുന്നു. ഇന്നും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ വേദനാജനകമായ വശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ഇടം ഇല്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വചനത്തിന് ഇടമില്ലായിക ക്രൈസ്തവ സമൂഹത്തിന്റെ അപജയങ്ങൾ
വർദ്ധിപ്പിക്കുന്നു, ജീർണതകൾ പെരുകുന്നു, അരാജകത്വങ്ങൾ വ്യാപകമാക്കി തീർക്കുന്നു. ക്രിസ്തു ഏതെല്ലാം കാര്യങ്ങളെ എതിർത്തുവോ അതിൻ്റെ പക്ഷത്ത് നിൽക്കാൻ ഇന്ന് നമുക്ക് ആർക്കും ഒരു പ്രയാസവുമില്ല. ക്രിസ്തു ഏതെല്ലാം കാര്യങ്ങളുടെ പക്ഷത്ത് നിൽക്കുകയും ഏതെല്ലാം കാര്യങ്ങളുടെ പക്ഷത്ത് നിൽക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുവോ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് ഈ വചനത്തിന് ഇടം ഇല്ലായ്മ കൊണ്ടാണ്. 2012 ഓഗസ്റ്റ് 25 മലയാള മനോരമയിൽ ഒരു ഡോക്ടർ സി ജെ ജോണിൻ്റെ ശ്രദ്ധേയമായ രണ്ട് ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മക്കൾ അറിയുവാൻ, അതിന് സമാന്തരമായി വലതുവശത്ത് മാതാപിതാക്കൾ അറിയുവാൻ. ഈ രണ്ടും സമാനമായി കൊടുത്തിരിക്കുന്നതിൽ മക്കൾ അറിയുവാൻ അദ്ദേഹം എഴുതി തിരുവചനം വായന ശീലിക്കണം എന്ന്, മാതാപിതാക്കൾ അറിയുവാൻ ഉള്ളതിൽ അദ്ദേഹം എഴുതി മക്കളെ തിരുവചന വായന മാതാപിതാക്കൾ ശീലിപ്പിക്കണം എന്ന്. ഇത് എവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഞാൻ എല്ലാ ഞായറാഴ്ചയും വായിക്കാറുള്ള വാരാന്ത്യ പതിപ്പുകളിൽ ഒന്നിൽ ഒരു ഹൈന്ദവ സ്നേഹിതൻ്റെ അനുഭവ സാക്ഷ്യമുണ്ടായിരുന്നു. ആ ഹൈന്ദവ സ്നേഹിതൻ പറയുന്നു, എല്ലാ ദിവസവും സന്ധ്യയായാൽ ഉടനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഞങ്ങൾ നാമം ജപിക്കും. നല്ല കാര്യം, അവരുടെ കാര്യം അത് ചെയ്യട്ടെ. പക്ഷേ രണ്ടാമത് അദ്ദേഹം പറയുന്നു, നാമം ജപിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കും. തീരുന്നില്ല, എൻ്റെ കുട്ടികൾ സന്മാർഗനിഷ്ഠയുള്ളവരും സൽസ്വഭാവികളുമായി തീരണമെങ്കിൽ അവർക്ക് വേദപുസ്തക വായന കൂടിയേ തീരൂ എന്ന ഒരു ഹൈന്ദവ സ്നേഹിതൻ്റെ തിരിച്ചറിവും അതിനനുയോജ്യമായ ചില കർമ്മ പദ്ധതികളും. എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യയായാൽ വിളക്ക് കത്തിച്ച് നാമം ജപിക്കും. അത് കഴിഞ്ഞാലുടൻ ഞാൻ എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കും. പറയുന്നത് ഒരു ഹൈന്ദവ സ്നേഹിതനാണ്. എൻ്റെ കുട്ടികൾ സന്മാർഗനിഷ്ഠയുള്ളവരും സൽസ്വഭാവികളുമായി തീരണമെങ്കിൽ അവർക്ക് വേദപുസ്തക വായന കൂടിയേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയിൽ ചില കാര്യങ്ങൾ നിഷ്കർഷിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബനാഥൻ. ഇത് ഞാൻ തുറന്നു പറയട്ടെ, ഒരു കുംഭസാരം പോലെ. ഇത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ രണ്ടു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ദൈവമേ, എൻ്റെ സഭയിൽ എൻ്റെ സമൂഹത്തിൽ, ഞാൻ ആത്മീക നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹത്തിൽ എത്ര മാതാപിതാക്കൾക്ക് ഇത് പറയാനായിട്ട് സാധിക്കും? എല്ലാ ദിവസവും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വേദപുസ്തകം വായിപ്പിക്കും. നമുക്ക് A+ മാത്രം മതി, പിന്നെ രണ്ട് മൊബൈലും. ഇയാളെ ഇവിടെ അടുത്തൊരു A+കാരൻ ചെയ്തത് നിങ്ങൾ പത്രത്തിൽ വായിച്ചല്ലോ. പറയാൻ എനിക്ക് ലജ്ജയാ. സ്വന്തം വല്യമ്മയെ വെട്ടിക്കൊന്ന A+കാരൻ നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ ഒരംഗമാണ്. ഞാൻ ആ കൊച്ചനെ കുറിച്ച് അന്വേഷിച്ചു. SSLC എല്ലാ വിഷയത്തിനും A+. 11ാം ക്ലാസ്സിൽ 2 വിഷയമേ എഴുതിയുള്ളൂ, എഴുതുന്നതിന് 2 A+. പക്ഷേ ഇൻ ബിറ്റ്വീൻ, ഇതിനോടകം ആ കുട്ടി ലഹരി പദാർത്ഥത്തിന് അടിമപ്പെട്ടു, മാനസിക വിഭ്രാന്തിയുള്ള ഒരു കുട്ടിയായി മാറി. എവിടെ കൊണ്ടെത്തിച്ചു? സ്വന്തം വല്യമ്മയെ കൊല്ലുന്ന കൊലയാളി. നമുക്ക് എല്ലാ A+ഉം 2 മൊബൈലും വാങ്ങിച്ചു കൊടുത്താൽ
കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തരായി. എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു സാംസ്കാരിക നേതാവാണ് ശ്രീ കെ പി അപ്പൻ. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തിരുവചന അധിഷ്ഠിതമാണ്. ശ്രീ കെ പി അപ്പന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ദൈവമാതാവിനെ കുറിച്ചൊരു പുസ്തകം എഴുതി, മധുരം നിൻ ജീവിതം. ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്നൊരു പുസ്തകം എഴുതിയത് ശ്രീ കെ പി അപ്പന്. അദ്ദേഹം നിര്യാതനായി കഴിഞ്ഞ് ഒന്നാം ചരമവാർഷികം വന്ന വേളയിൽ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി ഓമന അപ്പൻ ഭർത്താവിനെ കുറിച്ച് നടത്തിയ ഒരു അനുസ്മരണം, ഒരു ലേഖനം ഞാൻ കണ്ടു. അതിൽ ഹൈന്ദവനായ ഒരു കോളേജ് അധ്യാപകനായ ശ്രീ കെ പി അപ്പനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി അഭിമാനപൂർവം പറയുന്നു, വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളിൽ മിഴിയർപ്പിക്കാതെ എന്റെ ഭർത്താവ് ഒരു രാത്രി പോലും അന്തി ഉറങ്ങിയിട്ടില്ല. വിശുദ്ധ ബൈബിളിലെ തിരുവചനങ്ങളിൽ മിഴിയർപ്പിക്കാതെ എന്റെ ഭർത്താവ് ഒരു രാത്രി പോലും അന്തി ഉറങ്ങിയിട്ടില്ല. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് അഭിമാനപൂർവം സ്മരിക്കുന്നു. ഹൈന്ദവനായ സാംസ്കാരിക നേതാവായ ഒരു കോളേജ് അധ്യാപകനായ ശ്രീ കെ പി അപ്പനെ കുറിച്ച് ഈ അടുത്തിടെ ദേശാഭിമാനി പത്രത്തിൽ ശ്രീ കെ പി അപ്പനെ കുറിച്ചുള്ള ഒരു കുറിപ്പുണ്ടായിരുന്നു. ശ്രീ കെ പി അപ്പന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ആ കുറിപ്പ് എഴുതിയ ആള് തന്റെ ലേഖനം ആരംഭിച്ചിരിക്കുന്നത്. ശ്രീ കെ പി അപ്പൻ ജീവനോടിരുന്ന സമയത്ത് പറഞ്ഞ ഒരു സാക്ഷ്യം എന്റെ ദീർഘമായ ആന്തരിക യാത്രയ്ക്കുള്ള തൂക്ക് സഞ്ചിയാണ് ബൈബിൾ എന്ന്. എന്റെ ദീർഘമായ ആന്തരിക യാത്രയ്ക്കുള്ള തൂക്ക് സഞ്ചിയാണ് ബൈബിൾ. ദീർഘമായ യാത്ര ചെയ്യുന്നവര് ബാഗുകൾ കരുതും, കാരി ബാഗ്. ശ്രീ കെ പി അപ്പൻ പറയുന്നു, എന്റെ ദീർഘമായ ആന്തരിക യാത്രയ്ക്ക് എനിക്ക് ഒഴിവാക്കാനാവാത്ത അതിശ്രേഷ്ഠമായ അൺഅവോയ്ഡബിൾ എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്ക് വിശുദ്ധ, എനിക്ക് ബൈബിൾ. എന്ന് മാത്രമല്ല, സുവിശേഷ പാരായണത്തിലൂടെ എനിക്ക് വല്ലാത്ത ഒരു ആത്മീക വെളിച്ചമാണ് വീണ് കിട്ടിയിട്ടുള്ളത് എന്ന്. പ്രിയമുള്ളവരെ, എവിടെയാ വ്യക്തി ജീവിതത്തിൽ വചനത്തിൽ നിന്ന് ഇടമുള്ളത്? കോളേജ് അധ്യാപകനായ ശ്രീ കെ പി അപ്പൻ നിരന്തരമായി തന്റെ വിദ്യാർത്ഥികളോട്, എല്ലാ മതത്തിലും പെട്ടവരോട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിരന്തരം ആവർത്തിച്ച് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു, നിങ്ങൾ ബൈബിൾ ആവർത്തിച്ച് വായിക്കണം എന്ന്. ബൈബിൾ വായനയുടെ അനുഭവത്തിന്റെ ആനന്ദം അനുഭവിച്ച ഒരു മനുഷ്യൻ ആവർത്തിച്ച് പറയുന്നു, നിരന്തരമായി തന്റെ വിദ്യാർത്ഥികളോട്, എല്ലാ മതത്തിൽപ്പെട്ടവരോടും പറയുന്നു, നിങ്ങൾ ബൈബിൾ ആവർത്തിച്ച് വായിക്കണം എന്ന്. പരിശുദ്ധ സഭയിൽ ജീവിച്ച പരിശുദ്ധരായ പിതാക്കന്മാരുടെ ചിത്രങ്ങൾ, ഐക്കൺസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ മാറോട് ചേർത്ത് പിടിച്ചിട്ടുള്ളത് വിശുദ്ധ വേദപുസ്തകമാണ്. അഭിമന്യനായ വലിയ തിരുമേനി തന്റെ ആത്മകഥയിൽ അമ്മച്ചിയെ കുറിച്ച് തിരുമേനി അഭിമാനപൂർവം പറയുന്നുണ്ട്, എന്റെ അമ്മച്ചിയുടെ പല ഫോട്ടോകളും പടങ്ങളും എന്റെ കയ്യിലുണ്ട്, പക്ഷേ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കാത്ത അമ്മച്ചിയുടെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല, എന്റെ കയ്യിൽ ഇല്ല എന്ന്. അപ്പോൾ പൗരസ്ത്യ സഭയുടെ ഒരു പൈതൃകവും ഒരു തലമുറ നെഞ്ചോട് ചേർത്ത് പിടിച്ച തിരുവചനം, അതിന് ഇന്ന് എവിടെയാ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം? തിരുവചനത്തിന് ഇടമുണ്ടായാൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കപ്പെടും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ സമീപനങ്ങൾ മാറും, നമ്മുടെ പ്രതികരണങ്ങൾ മാറും,
നമ്മുടെ മുൻതൂക്കങ്ങൾ മാറും. പക്ഷേ അത് തിരുവചനത്തിന് ഉള്ളിൽ ഇടം ഉണ്ടാകണം. ഒരു സംഭവം, അപ്പസ്തോല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസും ശീലാസും ഫിലിപ്പിയായിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു. ഒരു വെളിച്ചപാടത്തി സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് ശീലാസ് അവളുടെ ഭൂതോപദ്രവം മാറ്റി. അപ്പോൾ അവളെ കൊണ്ട് നടന്ന് ലക്ഷണം പറയിച്ച് കാശ് പിരിച്ചവരുടെ വരുമാനം നഷ്ടപ്പെട്ടു, തങ്ങളുടെ ആദായം നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഇവ പൗലോസിനും ശീലാസിനും എതിരെ ഭരണാധികാരികളുടെ അടുത്ത് പരാതിപ്പെട്ടു. അധികാരികൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് വിവസ്ത്രരാക്കി അവരെ കോൽ കൊണ്ട് അടിപ്പിച്ച് ദേഹമാസകലം മുറിവേൽപ്പിച്ച് കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിച്ചു. കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും അകത്ത് കൊണ്ടുപോയി ആമത്തിലിട്ട് പൂട്ടി. ഈ സംഭവം നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ പൗലോസും ശീലാസും രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. 16-ാം അധ്യായം 27-ാം വാക്യത്തിൽ 26-ന്റെ അവസാനത്ത് പൗലോസിനെയും ശീലാസിനെയും വിവസ്ത്രരാക്കി ദേഹം മുഴുവൻ കോൾ കൊണ്ട് അടുപ്പിച്ച് മുറിവേൽപ്പിച്ച് വ്രണപ്പെടുത്തി. ആ വ്രണത്തിലൂടെ മുറിവികളിലൂടെ രക്തം വാർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള രണ്ടുപേരെ കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിച്ചു. കാരാഗ്രഹ പ്രമാണി അവരെ ആമത്തിലിട്ട് പൂട്ടി. പൗലോസും ശീലാസും രാത്രിയിൽ പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം വായിക്കുന്നു, വലിയൊരു ഭൂകമ്പം ഉണ്ടായി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ആരാണ് ഈ എല്ലാവരും? കാരാഗ്രഹത്തിലുള്ള എല്ലാവരുടെയും ചങ്ങല. പൗലോസിന്റെയും ശീലാസിന്റെയും ചങ്ങലകൾ മാത്രമാണ് വീണത് എങ്കിൽ വേദപുസ്തക ഭാഷ്യമനുസരിച്ച് ഒന്നുകിൽ പറയണം, പൗലോസിന്റെയും ശീലാസിന്റെയും ചങ്ങല അഴിഞ്ഞു വീണു, അല്ലെങ്കിൽ വേദപുസ്തക പതിവനുസരിച്ച് പറയുകയാണെങ്കിൽ പറയണം, അവർ ഇരുവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. അല്ല, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. രണ്ടുപേരുടെ, രണ്ട് ശിഷ്യന്മാരുടെ, രണ്ട് ക്രിസ്തുദാസന്മാരുടെ, രണ്ട് ദൈവസ്നേഹികളുടെ, വചനത്തിന് ഉള്ളിൽ ഇടം കൊടുത്ത രണ്ട് വ്യക്തികളുടെ ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ, മറ്റുള്ളവരുടെ ചങ്ങല കൂടി അഴിഞ്ഞു വീഴാൻ ഒരു മുഖാന്തരമായി തീർന്നിരിക്കുന്നു. യഥാർത്ഥമായി തിരുവചനം ഉള്ളിലുള്ളതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്, തിരുവചനം ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിൽ പരാതിയില്ല, അവർക്ക് പരിഭവമില്ല, അവർ കഷ്ടതയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്തുതിപ്പ് മൂലം മറ്റുള്ളവരുടെ ചങ്ങലയും അഴിഞ്ഞ് വീഴുന്നു. നമ്മുടെ കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട K.M. ജോർജ് അച്ഛനും അച്ഛന്റെ ജ്യേഷ്ഠൻ ശ്രീ K.M. ഈപ്പനും എബ്രഹാമും കൂടെ 2 ഏക്കർ സ്ഥലം പരിശുദ്ധ സഭയ്ക്ക് എഴുതി തന്നു. എന്റെ മന്ദബുദ്ധികളായ വികലാംഗരുടെ, ഇത് രണ്ടു കൂടെ ചേർന്നവരുടെ ഒരു സ്ഥാപനം തുടങ്ങണം. 2 കോടിയിലധികം വില വരുന്ന കണ്ണായ ഭൂമിയാണ്. അവർക്ക് ദൈവം കൊടുത്ത 2 മക്കളിൽ ഒരു മകൻ ഇതുപോലെയുള്ള ഒരാളാണ്. ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രതിസന്ധിയെ മറ്റുള്ളവരുടെ ഇതേ അനുഭവത്തിലുള്ള അനേകരുടെ ചങ്ങല അഴിഞ്ഞു വീഴാൻ അതൊരു മുഖാന്തരമാക്കി തീർക്കുന്നു. അപ്പനും അമ്മയും ഈ മകനുള്ള വീതം 2 മക്കളുണ്ട്. മൂത്തവൻ വിവാഹിതനാ, അവൻ്റെ മദ്രാസിലാ. പക്ഷെ ഈ മകന്റെ സ്വത്ത് മുഴുവൻ ഇതുപോലെയുള്ളവരുടെ പരിചരണത്തിന്, ഞങ്ങളെ പോലെ തുല്യ ദുഃഖിതരായി കഴിയുന്നവരുടെ ചങ്ങല അഴിഞ്ഞു വീഴുന്നതിന് ഒരു മുഖാന്തരമാക്കി തീർത്തിരിക്കുന്നു.
ദൈവവചനം ഉള്ളിലുണ്ടെങ്കിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരുടെ ആശ്വാസത്തിന് മുഖാന്തരമാണ്. ക്യാൻസർ രോഗികളായി ചികിത്സ നടക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിൽ രോഗം ഒതുക്കി വെച്ചുകൊണ്ട് മറ്റു രോഗികളെ ശുശ്രൂഷിക്കുന്നവരെ, സമാധാനപ്പെടുത്തുന്നവരെ, ധൈര്യപ്പെടുത്തുന്നവരെ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കണ്ടിട്ടുണ്ട്. തങ്ങൾക്ക് സംഭവിച്ചത് മറ്റുള്ളവർക്ക് ഒരനുഗ്രഹത്തിന് മുഖാന്തരമായി തീരണം എന്ന് സുവിശേഷത്തിന്റെ വെളിച്ചം ഉള്ളിലുണ്ടെങ്കിലേ അപ്രകാരം കാണുവാൻ കഴിയുകയുള്ളൂ. തൃശ്ശൂരുള്ള ഒരു റോസി ടീച്ചറെ കുറിച്ച് മനോരമയിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു. 72 വയസ്സുള്ള അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയാണ്. ഈ ഭർത്താവിന് ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ക്യാൻസർ രോഗിയുടെ വിഷമതകൾ ഈ റോസി ടീച്ചർ മനസ്സിലാക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചവരെ വീട്ടിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കും. ഉച്ച കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ ഇറങ്ങി നടന്ന് ക്യാൻസർ രോഗികളെ പോയി ശുശ്രൂഷിക്കുന്ന റോസി ടീച്ചർ. എൻ്റെ ഭർത്താവിന് ക്യാൻസർ വന്നപ്പോഴാണ് ക്യാൻസർ രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നത്. അത് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനോ രോഗികളെ ശുശ്രൂഷിക്കുവാനോ, എൻ്റെ ഭർത്താവിന് രോഗമാണല്ലോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ കഴിയണം എന്നുള്ളതല്ല. ഉച്ചവരെ അവിടുത്തെ ശുശ്രൂഷകളും ജോലികളും, ഉച്ച കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അവർക്കൊരു ആശ്വാസത്തിന് മുഖാന്തരമായി തീരുന്നു. തിരുവചനം ഉള്ളിലുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവരുടെ നൊമ്പരങ്ങളും അവരുടെ വേദനകളും അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രതിസന്ധികളും മറ്റുള്ളവരുടെ ചങ്ങല അഴിഞ്ഞു വീഴാൻ മുഖാന്തരമായി അവരുപയോഗിക്കും. ഞങ്ങൾ ചങ്ങലയിലാണല്ലോ, ഞങ്ങൾ വിവസ്ത്രരാണല്ലോ, അപമാനിതരാണല്ലോ, മുറിവേറ്റ് കിടക്കുന്നവരാണല്ലോ, വിഷയമല്ല. അത് അവർക്ക് ഒരു പരാതിക്ക് ഉള്ളതല്ല, അതിനെ ഒരു അനുഗ്രഹമാക്കി തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. ജയിലിലുണ്ടായിരുന്നവരെല്ലാം ഓടിപ്പോയി കണ്ടു കാണുമെന്ന് കണ്ടിട്ട് കാരാഗ്രഹ പ്രമാണി തന്നെ താൻ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, അരുത് സ്നേഹിത, അരുത്, നീ നിന്നെ തന്നെ കൊല്ലരുത്. ഞങ്ങൾ ആരും ഓടിപ്പോയിട്ടില്ലല്ലോ, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നവർ പറഞ്ഞു. അപ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ചോദ്യവും പൗലോസും ശീലാസും പറയുന്ന മറുപടിയും നമുക്ക് സുപരിചിതമാണ്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എന്തായിരുന്നു പൗലോസും ശീലാസും പറഞ്ഞ മറുപടി? എന്തായിരുന്നു? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും ബാക്കി രക്ഷ പ്രാപിക്കും. ബാക്കി ഞാൻ വായിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിന്റെ വചനം അവനോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവന് കേൾക്കാൻ ഒരാഗ്രഹം. രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ മാത്രമല്ല നിന്റെ കുടുംബവും കൂടി രക്ഷ പ്രാപിക്കും. പിന്നെ പൗലോസും ശീലാസും അവനോടും അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും വചനം എല്ലാവരോടും പ്രസംഗിച്ചു. ബാക്കി ഞാൻ വായിക്കട്ടെ. ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. കാരാഗ്രഹ പ്രമാണിയുടെ ഉള്ളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തിരുവചനത്തിന്റെ ഒരു തിരി, ഇംഗ്ലീഷിൽ പറയാം എ സ്പാർക്ക് ഇൻ ദ ഹാർട്ട്, തിരുവചനത്തിന്റെ ഒരു ഒരു തീപ്പൊരി പൗലോസും ശീലാസും കാരാഗ്രഹ പ്രമാണിയുടെ ഉള്ളിൽ ഇട്ടുകൊടുത്തു. അവന്റെ ഉള്ളിൽ തിരുവചനം വീണു കഴിഞ്ഞപ്പോൾ നാം കാണുന്നു ആ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. ഇവൻ ഇതുവരെ എന്തായി മുറിവുകൾ കാണാതിരുന്നത്? കണ്ടുകാണും, അതവനൊരു വിഷയമല്ലായിരുന്നു. ഈ മുറിവിന്റെ മുകളിൽ കൂടിയല്ലേ ചങ്ങല കെട്ടിവൻ ആമത്തിലിട്ട് വലിഞ്ഞു മുറുക്കി ഇവരെ ബന്ധിച്ചത്. മുറിവേറ്റവരുടെ മുറിവുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു മനുഷ്യൻ. സുവിശേഷം ഉള്ളിലില്ലെങ്കിൽ ഉള്ള മുറിവുകൾ വർദ്ധിപ്പിക്കും.
സുവിശേഷത്തിന്റെ പ്രകാശമുള്ളിലില്ലെങ്കിൽ മുറിവുകൾ ഇല്ലാത്തിടത്ത് മുറിവുകൾ സൃഷ്ടിക്കും. സ്കഡ് മിസൈൽ പോലെ ഉള്ളത് ഒരു കൺട്രോളും ഇല്ലാതെ വാഗുണ്ടും നാക്കുകൊണ്ടും അടിച്ചുവിട്ട് സൃഷ്ടിക്കുന്ന ശാരീരിക മുറിവുകളേക്കാൾ ആഴത്തിലും വ്യാപകവുമായി സൃഷ്ടിക്കുന്ന മാനസിക മുറിവുകൾ. എന്തുകൊണ്ട്? സുവിശേഷം ഉള്ളിലില്ല. ഉള്ളിലില്ലാത്തവർക്ക് എങ്ങനെ മുറിവുകൾ വർദ്ധിപ്പിക്കാം, എങ്ങനെ മുറിവുകൾ സൃഷ്ടിക്കാം? അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് സുവിശേഷം അല്പമായി കടന്നു എന്നപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നു, that night, that moment itself, ആ രാത്രിയിൽ, നേരം വെളുക്കട്ടെ, നേരം പുലരട്ടെ, ഇത് രാത്രിയല്ലേ, ഇപ്പോഴെന്നാ ചെയ്യാന, നേരം വെളുക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം, അല്ല. ആ രാത്രിയിൽ സുവിശേഷകൻ ലൂക്കോസിന് പോരാ, അദ്ദേഹം ചേർത്തു, ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. സുവിശേഷം ഉള്ളിലുള്ളവർക്കേ മുറിവുകൾ കാണാൻ കഴിയുകയുള്ളൂ. സുവിശേഷം ഉള്ളിലുള്ളവർക്കേ മുറിവ് കണ്ടിട്ട് എന്തെങ്കിലും ക്രിയാത്മകമായി ദൈവികമായി പ്രതികരിക്കുവാൻ പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ. സുവിശേഷം നെഞ്ചിലേറ്റിയ ഒരു ഒരു പിതാവ് നിരന്തരം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്ന്. അബോധാവസ്ഥയിൽ ആകുന്നതിന് മുമ്പും അടുത്തു നിന്നവരോട് പറഞ്ഞു, മറ്റാരുമല്ല വലിയ തിരുമേനി, ലാസ്റ്റ് നിങ്ങൾ അന്ത്യകൽപ്പന വായിച്ചതാ, അന്നേരവും പറഞ്ഞു നിങ്ങൾ ദരിദ്രരെ ഓർത്തുകൊള്ളണം. തിരുമേനി വ്യക്തിപരമായി പറഞ്ഞിട്ടുള്ള ചില ഉപദേശങ്ങളിൽ ഒന്ന് എന്നെ നിരന്തരം ഓർപ്പിച്ചിരുന്നത് ദരിദ്രരെ മറക്കരുത്, അവർക്ക് വേണ്ടി ജീവിച്ചു കൊള്ളണം എന്നായിരുന്നു. സുവിശേഷം ഉള്ളിലുണ്ടെങ്കിലേ മുറിവുകൾ കാണുകയുള്ളൂ. അതിന് വേറെ എങ്ങും പോയി നമ്മൾ ഉദാഹരണം പരതണ്ട, തിരക്കണ്ട, നോക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ ഒരായുസ് മുഴുവൻ സുവിശേഷവുമായി നടക്കുക മാത്രമല്ല മുറിവുകൾ കഴുകാനും ബെമ്പൽ കൊണ്ടു അതിലേക്ക് നമ്മളെ ആഹ്വാനം ചെയ്തു. എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുകയാണ്. കേരളത്തിൽ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു നാമമാണ് പ്രൊഫസർ പി സി തോമസ്. അദ്ദേഹം ഒരു കത്തോലിക്ക സഭ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു. തിരുവചനവുമായി അദ്ദേഹത്തിനുണ്ടായ ഒരു ബന്ധം അനുഭവം അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ ഞാൻ വായിക്കുകയുണ്ടായി. തിരുവചനം ക്രമമായി വായിക്കുക എന്നൊരു പതിവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഞാൻ തിരുവചന വായന തുടങ്ങുന്നത്. തിരുവചന വായന തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, തിരുവചനം വീടുകളിൽ സൂക്ഷിക്കാനുള്ളത് മാത്രമല്ല, തിരുവചനം വായിക്കാൻ ഉള്ളതാണ് എന്ന്. ഞാനങ്ങനെ തിരുവചന വായനയിൽ വളരെ ആഴമായി മുഴുകി. അതെനിക്ക് വളരെ ആനന്ദകരവും ആവേശകരവുമായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, തിരുവചനം വായിക്കുവാനുള്ളത് മാത്രമല്ല, തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ഉള്ളതാണ് എന്ന്. ഞാനങ്ങനെ പ്രൊഫസർ തോമസ് പറയുന്നതാണ്, ഞാനങ്ങനെ തിരുവചന വായനയും അതോടൊപ്പം പരമാവധി തിരുവചന പഠനവുമായി ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും മാത്രമുള്ളതല്ല, തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും ഒപ്പം ജീവിക്കുവാനും ഉള്ളതാണ് എന്ന്. അതുവരെ എൻ്റെ അടുത്ത് പരിശീലനത്തിന് വന്നിരുന്ന കുട്ടികളുടെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളായിരുന്നു. പക്ഷേ തിരുവചന വായനയും പഠനവും അത് ജീവിതത്തിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യമായി, ഈ കുട്ടികളുടെ ഇവരെ ദൈവമാണ് എൻ്റെ മുമ്പിൽ അയച്ചിരിക്കുന്നത് എന്നും, ഈ കുട്ടികളുടെ ഭൗതികമായ
കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരാ, അവരുടെ സ്വഭാവ രൂപീകരണത്തിലും എനിക്കൊരു പങ്കുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. അതനുസരിച്ച് ഞാൻ ഇടപെടാൻ തുടങ്ങി. അത് വളരെ പ്രയോജനകരമായി തീർന്നു. പ്രൊഫസർ തോമസിന്റെ ജീവിതത്തിൽ തിരുവചനം കടന്നു വന്ന മൂന്ന് ലെവൽസ്, ത്രീ ലെവൽസ്, അല്ലെങ്കിൽ ത്രീ സ്റ്റേജസ്, മൂന്ന് ഘട്ടങ്ങൾ. ഒന്ന്, വായന. രണ്ട്, വായന മാത്രം പോരാ, വായനയോടുകൂടിയ തിരുവചന പഠനം. മൂന്ന്, വായനയും പഠനവും മാത്രം പോരാ, അത് ജീവിതത്തിൽ ആകണം. വാത്സല്യമുള്ളവരെ, ദൈവവചനത്തിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് സ്ഥാനമുണ്ട്? എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടം ഇല്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ദൈവവചനത്തിന് ഉള്ളിൽ ഇടമില്ലാത്ത വ്യക്തിയുടെ ചെറുതും വലുതുമായ പ്രവൃത്തി ക്രിസ്തു ജീവിതത്തിന് ഭീഷണിയാണ്, ക്രിസ്തു സാക്ഷ്യത്തിന് വെല്ലുവിളിയാണ്. അത് സാക്ഷ്യമല്ല, ഒരു കൗണ്ടർ വിറ്റ്നസ്, കടകവിരുദ്ധമായ സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് വിളിക്കപ്പെട്ടവരെ, തിരുവചനത്തിന് നമ്മുടെ ഉള്ളിൽ എന്ത് സ്ഥാനമുണ്ട് എന്ന് നമ്മോട് തന്നെ ഈ രാത്രിയിൽ ചോദിച്ചു നോക്കുക. ഞാൻ ഇവിടെ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ജോൺ ചാക്കോ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെ തുടരുന്നതുമായിരിക്കും.